മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ പേറ്റഞ്ചിനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ കാണുന്നത് അക്വാപോണിക്സ് എന്നൊരു ടെക്നോളജിയാണ്. അക്വാപോണിക്സ് ടെക്നോളജി പറയുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് പറയുമ്പോൾ മീനിന്റെ കാത്തം അപ്പുറത്തെ ചെടികൾക്കുള്ള വളമായിട്ട് മാറാം. അപ്പൊ മീനും അതേപോലെ തന്നെ വെജിറ്റബിൾസും ഒരുമിച്ച് വളരുന്ന ഒരു പ്രോസസ്സാണ് ഈ അക്വാപോണിക്സിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ മീനിന്റെ കാഷ്ടത്തിലുള്ള അമോണിയ അപ്പുറത്തെ ചെടികളിലോട്ട് എത്തുമ്പോൾ നൈട്രേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ ഇവിടെ ഹൈഡൻസിറ്റി ഫാമിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു സെന്റിൽ കാണുന്ന കുളത്തിൽ നമ്മള് മാക്സിമം നമ്മൾ 4000 മീനുകളെ നമ്മൾ വളർത്തും. അപ്പൊ ഏകദേശം ഒരു 600-700 ഗ്രാമോളം മീന് പിന്നെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഗിഫ്റ്റ് തിരോപ്യ മീനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് 4 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ തുടങ്ങി 6 മാസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയാവും. അപ്പൊ ഇതിലേക്ക് ഇത്രയും പിന്നെ മീനുകൾ ഒരുമിച്ച് ഉണ്ടാവുകൊണ്ട് നമ്മള് പുറത്തുനിന്ന് നമ്മള് എയറേറ്റർ വെച്ച് എയറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളം 2 ഫിൽട്ടർ സിസ്റ്റം വഴിയാണ് അപ്പുറത്തെ ഗ്രോ ബെഡിലോട്ട് പോകുന്നത്. അപ്പുറത്തെ ഗ്രോ ബെഡിലാണ് ചെടികൾ വളരുന്നത്. പിന്നെ നമ്മൾ ഫീഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് വെജിറ്റബിൾ ഗാർഡൻ, മീന് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്ത്. അപ്പൊ ആ ഗാർഡനിൽ നമുക്ക് കസോള, അതേപോലെ തന്നെ മെക്സിക്കൻ ചീര, ചേമ്പ്, അങ്ങനെ ഈ മീൻ കഴിക്കുന്ന ഇലകൾ നമ്മൾ ഇതിൽ കെട്ടി തൂക്കി കൊടുക്കും. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഉള്ള മേടിക്കേണ്ട ഫീഡിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ആ ചെടികൾ അപ്പുറത്ത് നമുക്ക് പോയി കാണാം. അപ്പുറത്ത് ഗ്രോബെഡിലുള്ള ചെടികള് ആ വെള്ളം വലിച്ചെടുത്ത് ബാക്കിയുള്ള വെള്ളം തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇതൊരു സൈക്കിൾ ക്രോസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഫിൽട്രേഷൻ എന്താണ് അവിടെ ഫിൽട്ടർ ചെയ്യാനുള്ളത്? ഇതിനകത്ത് ഫിൽട്ടർ ചെയ്യാനുള്ള ഒന്ന് പറയുമ്പോൾ കാഷ്ടം ഒഴികെ ബാക്കിയും കുറെ സാധനങ്ങൾ ഉണ്ടാവും. മീനിന്റെ വേസ്റ്റ് അപ്പൊ അതൊക്കെ നമ്മള് പിന്നെ എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഇതില് പിന്നെ ഇതിന്റെ പാരാമീറ്റേഴ്സ് വ്യത്യാസം വരും. അപ്പൊ അതിനാണ് നമ്മൾ ഫിൽട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. പിന്നെ ഫിൽട്ടർ സിസ്റ്റത്തിന്റെ മീഡിയാസിൽ ഈ നൈട്രിഫൈൻ ബാക്ടീരിയസ് വളരുന്നുണ്ട്. ഈ രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളവിടെ കണ്ട പോണ്ടിന്റെ ഇപ്പർ സൈഡാണ് ഇത് ഗ്രോ ബെഡ് ആണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ചെടികൾ വളരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മള് മണ്ണിലല്ല, എല്ലാ മെറ്റലിലാണ് ചെടി വളരുന്നത്. ഇവിടെ മെറ്റൽ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഈ നൈട്രേറ്റ് ആക്കുന്ന നൈട്രിഫൈൻ ബാക്ടീരിയക്ക് വളരാനുള്ള ഒരു സർഫസ് ഏരിയ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അപ്പർ സൈഡ് നോക്കിയാൽ കാണാം, അവിടെ ഗ്രോ ബെഡില് നമ്മൾ ചേമ്പ്, കൂവ, കോവയ്ക്ക് അതൊക്കെ വളരെ ഇടതൂർന്നായിട്ട് വളരുന്നത്. കാരണം ഇവിടെ ചെടികൾക്ക് വളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുവാണ്, ചെടികൾ വളരെ പെട്ടെന്ന് തന്നെ വളരും. അപ്പോ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം, അവിടെ ഫിൽട്ടർ സിസ്റ്റം, 2 ഫിൽട്ടർ സിസ്റ്റം ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡും ഒന്ന് റൈറ്റ് സൈഡും. ഒരു ഫിൽട്ടർ സിസ്റ്റത്തിന് 4 ടാങ്കാണ് ഉള്ളത്. അപ്പൊ ഈ 4 ടാങ്കിലൂടെ പോയിട്ടാണ് വെള്ളം തിരിച്ചിങ്ങോട്ട് ഗ്രോ ബെഡിലോട്ട് വരുന്നത്. ഗ്രോ ബെഡില് വെള്ളം വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു ബെൽ സൈഫൺ വഴി ഈ വെള്ളം ഗ്രോ ബെഡിൽ റെഗുലേറ്റ് ചെയ്യപ്പെട്ട് വെള്ളം തിരിച്ച് തന്നെ കുളത്തിലോട്ട് പോകും. അങ്ങനെ ഇത് സൈക്ലിക്കായുള്ള പ്രോസസ്സായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചെറിയ മെറ്റലിൽ കിടക്കുമ്പോ അത് വേറൊക്കെ ചൂടാവൂലേ? ഇല്ല, കാരണം വെള്ളം ഫുൾ ടൈം ഇതിൽ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ ചൂടുമല്ല. പിന്നെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന പിന്നെ ചെടികൾ പറഞ്ഞാൽ നമുക്ക് മരങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ 1 അടിയാണ് ഇതിന്റെ താഴ്ത്തികൾ ഡെപ്ത്തുള്ളൂ. അപ്പൊ നമ്മള് കുറ്റിച്ചെടികൾ, അതേപോലെ തന്നെ പടർന്നു പന്തലിക്കുന്ന ചെടികൾ അതൊക്കെ വെക്കാൻ പറ്റില്ല. അല്ലാണ്ട് ആല്, മാവ് അങ്ങനത്തെ വൻ മരങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ മണ്ണ് തീരെ ആവശ്യമില്ല, മണ്ണ് തീരെ ആവശ്യമില്ല. മെറ്റൽ ഫുൾ മെറ്റലാണ് കൃഷി, മെറ്റലാണ് കൃഷി. അപ്പൊ നമ്മളെ ഫിൽട്ടർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സ്ലറി നമ്മൾ നേരിട്ട് ബയോഗ്യാസ് പ്ലാന്റിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ഗ്യാസ് ഇത്ര ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ലറി നമുക്ക് ബയോഗ്യാസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് മീനുണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾസും കിട്ടുന്നു, ഒപ്പം നമുക്ക് ഗ്യാസും കിട്ടുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളും ഇവിടെ ഒരുമിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്.